വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു. ഈ പ്രഭാത സന്ദേശത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. മർക്കോസിൻ്റെ സുവിശേഷം ആധാരമാക്കിയുള്ള സന്ദേശമാണ് ഈ ദിനങ്ങളിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ അവിടുത്തെ 1-ാമത്തെ പ്രസംഗത്തിൽ അവിടുന്ന് പ്രസംഗിച്ചത് മാനസാന്തരത്തെക്കുറിച്ചാണ്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. 15-ാം വാക്യത്തിൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. ഈ തലമുറയിൽ ഏറ്റവും അധികം ആവശ്യമുള്ള ഒരു പ്രധാനപ്പെട്ട സന്ദേശമാകുന്നു മാനസാന്തരപ്പെടുക. മെറ്റനോയ എന്ന വാക്കാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പുതിയ നിയമം ഗ്രീക്കിലാണല്ലോ എഴുതിയത്. ഗ്രീക്കിൽ മെറ്റനോയ, മെറ്റനോയ എന്ന് പറയുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് തിങ്ക് ഡിഫറൻ്റ്ലി, നമ്മുടെ ചിന്താ രീതികൾക്ക് മാറ്റമുണ്ടാകണം. അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ പത്രോസിൻ്റെ പ്രസംഗത്തിൽ പത്രോസ് അത് വിളിച്ചു പറയുന്നുണ്ട്. പത്രോസിൻ്റെ പ്രസംഗം കേട്ടവർ പത്രോസിനോട് ചോദിച്ചു, അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടപ്പോൾ, വചനത്താൽ അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടപ്പോൾ അവർ പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും ചോദിക്കുകയാണ്, സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്തു ചെയ്യേണ്ടു? പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് മെറ്റനോയ, നിങ്ങളുടെ ചിന്താരീതികൾക്ക് മാറ്റമുണ്ടാകണം. നിങ്ങൾ യേശുക്രിസ്തുവിനെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങൾ ചിന്തിക്കുന്നത് അവിടുന്ന് തച്ചൻ്റെ മകനാകുന്നു, അവിടുന്ന് ഒരു സാധാരണ പ്രവാചകനാകുന്നു എന്നൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ചിന്തകൾക്ക് മാറ്റമുണ്ടാകണം. ആ മേഖലയിൽ നിങ്ങൾ മാനസാന്തരപ്പെടേണ്ടത് ആവശ്യമാണ്. മാനവകുല രക്ഷിതാവാകുന്ന മശിഹയാകുന്നു യേശു എന്ന് നിങ്ങൾ വിശ്വസിക്കുവാൻ തയ്യാറാകണം. നിങ്ങൾ മാനസാന്തരപ്പെട്ട് മാനസാന്തരത്തിന് ചില വിശദീകരണങ്ങൾ ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ യേശു പറഞ്ഞ ചില ഉപമകളിലൂടെ നമുക്ക് ലഭിക്കും. 15-ാമത്തെ അധ്യായത്തിൽ യേശു 3 ഉപമകൾ പറയുന്നുണ്ട്. 1, 100 ആടിൻ്റെ ഉപമ. 100 ആടുള്ള ഒരു മനുഷ്യന്, അതിൽ ഒരു ആട് ആ മനുഷ്യന് നഷ്ടപ്പെട്ടു, കാണാതെയായി. ആ കാണാതായ ആ ആടിനെ തേടിപ്പോകുന്ന മനുഷ്യൻ, അതാണ് ദൈവത്തിൻ്റെ സമീപനമെന്ന് പറയുന്നത്. ദൈവത്തിൽ നിന്ന് അകന്ന മനുഷ്യരുടെ പിന്നാലെ കർത്താവ് കടന്നു വരികയാണ്. യേശു അവരെ അനുഗമിക്കുകയാണ്, അവരെ ആകർഷിക്കുകയാണ്. യേശു അവർക്ക് ദൈവരാജ്യ പ്രവേശനം കൊടുക്കുവാൻ തക്കവണ്ണം അവരുടെ അരികിൽ വന്ന് അവരെ ദൈവരാജ്യത്തിൻ്റെ ഉള്ളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഭൂരിപക്ഷം ആളുകളും ആ ദൈവവിളിയോട് പ്രതികരിക്കുന്നില്ല, അവരതിനെ തള്ളിക്കളയുകയാണ്. ചിലരത് കേൾക്കുന്നു പോലുമില്ല. ഇനി ചിലർ കേട്ടാൽ തന്നെ വഴിയരികിൽ വീണ വിത്ത് പോലെയാണ്, അല്പനിമിഷങ്ങൾക്കുള്ളിൽ പറവകൾ വന്ന് അതിനെ കൊത്തിയെടുത്തു കൊണ്ടുപോകുകയാണ്. ഇവിടെ 100 ആട് നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ 99 മരുഭൂമിയിൽ വിട്ടിട്ട് ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കുന്നു. നോക്കുക, കാണാതെ പോയ ആടിനെ തേടി നടക്കുന്ന ആട്ടിടയൻ. 7-ാം വാക്യത്തിൽ യേശു പറയുന്നുണ്ട്, അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്നൊരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ ഭൂമിയിൽ ഒരു മനുഷ്യൻ മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗത്തിൽ സന്തോഷമുണ്ട്. മാനസാന്തരം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കാൾ എന്തു ചൊല്ലിയാണ് സ്വർഗത്തിൽ സന്തോഷം നടക്കുന്നത്? മാനസാന്തരപ്പെടുന്ന ഒരു പാപി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങൾ കേൾക്കുന്ന സന്ദർഭത്തിൽ നമ്മിൽ രൂപാന്തരീകരണം സംഭവിക്കട്ടെ, മാറ്റങ്ങൾ സംഭവിക്കട്ടെ. ആമേൻ. യേശുക്രിസ്തുവിന് വേണ്ടി ഇതുവരെയും ജീവിതം കൊടുത്തിട്ടില്ലാത്തവർ ഈ സമയത്ത് നിങ്ങളുടെ അകത്തൊരു വലിയ മാനസാന്തരം സംഭവിക്കട്ടെ. നിങ്ങളുടെ ജീവിതം യേശുവിന് വേണ്ടി സമ്പൂർണ്ണമായി സമർപ്പിക്കുക. വീണ്ടും 2-ാമത്തെ ഉപമയിൽ ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ട് എന്നിരിക്കട്ടെ, ഒരു ദ്രഹ്മ കാണാതെ പോയാൽ ആ നഷ്ടപ്പെട്ട ദ്രഹ്മയ്ക്കു വേണ്ടി ആ സ്ത്രീ നടത്തുന്ന അന്വേഷണം. അവസാനം അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൾ അതിനെ ചൊല്ലി സന്തോഷിക്കുകയാണ്. അയൽപക്കത്തുള്ളവരെയെല്ലാം വിളിച്ചുകൂട്ടി അവൾ സന്തോഷിക്കുകയാണ്. 10-ാം വാക്യത്തിൽ കമൻട്രി കാണുവാൻ കഴിയുന്നു. യേശു പറയുന്ന കമൻട്രി കാണുവാൻ കഴിയുന്നു, അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന പാപിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകും. ഇപ്പോൾ ഇവിടെ ഈ സന്തോഷത്തെ വിശദീകരിക്കുന്നത് ശ്രദ്ധിക്കുക. മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകും.
ഹല്ലേലൂയാ ദൂതന്മാർക്ക് സന്തോഷമുണ്ടാകുമോ അതെ ഇവിടെ വളരെ വ്യക്തമായി യേശു തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ് ഒരാൾ ഭൂമിയിൽ മാനസാന്തരപ്പെടുകയാണെങ്കിൽ ദൂതന്മാർ സന്തോഷിക്കും ദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകും ഏറ്റവും പ്രധാനപ്പെട്ട ഉപമ 11-ാമത്തെ വാക്യം മുതൽ കാണുവാൻ കഴിയുന്നു ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു നമ്മൾ സാധാരണ പറയുന്ന മുടിയനായ പുത്രൻ്റെ ഉപമ അവൻ അപ്പൻ്റെ പക്കൽ നിന്നെല്ലാം വാങ്ങിയിട്ട് അവൻ അവൻ്റെ വഴിക്ക് പോയി എല്ലാം അവൻ നശിപ്പിച്ചു ദുർനടപ്പുകാരനായി ജീവിച്ച് വസ്തു നാനാവിധമാക്കി കളഞ്ഞു എല്ലാം ചിലവഴിച്ച ശേഷം കഠിനക്ഷാമം ആ ദേശത്തുണ്ടായിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ ചെറിയ മാറ്റങ്ങളുണ്ടായി അപ്പോൾ അവന് വയലിൽ പന്നികളെയൊക്കെ മേയ്പ്പാൻ പോയി പക്ഷേ അവിടെ കിട്ടിയതൊന്നും അവൻ്റെ വിശപ്പിനെ സമീപിക്കുവാൻ കഴിഞ്ഞില്ല ആ പന്നിയുടെ ഭക്ഷണം പോലും കഴിച്ചിട്ട് അതിനെ കഴിക്കുവാൻ അനുവാദം പോലും ലഭിച്ചില്ല അത് കഴിച്ചാൽ തന്നെ അവൻ്റെ വിശപ്പ് ശമിക്കുമായിരുന്നില്ല അതുവരെ കഴിക്കുവാൻ അവൻ തയ്യാറായിരുന്നു അതെങ്കിലും കഴിക്കാമെന്ന് അവൻ ആഗ്രഹിച്ചു എങ്കിലും ആരും അവന് കൊടുത്തില്ല എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അത്രമാത്രം ഒരു ശോചനീയമാകുന്ന അവസ്ഥയിലേക്ക് അവൻ പോകുകയാണ് ഈ ശബ്ദം കേൾക്കുന്നവർ ഓർക്കുക ദൈവത്തിൽ നിന്ന് നിങ്ങൾ അകന്നുപോയി നിങ്ങളുടെ സ്വന്തം ഇച്ഛപ്രകാരവും ഇഷ്ടപ്രകാരവും നിങ്ങൾ ജീവിക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന ശോചനീയമാകുന്ന അവസ്ഥകളുടെ ഒരു ചിത്രമാണ് ഈ അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നത് ലൂക്കോസ് 15-ൽ കാണുവാൻ കഴിയുന്നത് മുടിയനായ പുത്രൻ്റെ അനുഭവം നമുക്ക് ഈ ലോകത്തിൽ ഇപ്പോൾ കാണുവാൻ കഴിയും 10,000-ക്കണക്കിന് ആളുകൾ മുടിയനായ പുത്രനെ പോലെ ജീവിക്കുകയാണ് ദൈവമില്ലാതെ ജീവിക്കുകയാണ് ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുകയാണ് എന്നാൽ ഈ മകന് ഇവൻ്റെ ജീവിതത്തിൽ ഇത്തരത്തിൽ കഠിനമാകുന്ന ദുരിതപൂർണമാകുന്ന സാഹചര്യങ്ങൾ വന്നപ്പോൾ അവൻ അപ്പനെക്കുറിച്ച് ചിന്തിക്കുകയാണ് അപ്പൻ്റെ വീട്ടിലേക്ക് ഞാൻ മടങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ദാസനായിട്ടെങ്കിലും എനിക്ക് വീണ്ടും പ്രവേശനം ലഭിക്കുകയാണെങ്കിൽ തനിക്കുണ്ടാകുവാൻ പോകുന്ന ആ മാറ്റത്തെക്കുറിച്ചുള്ള തിരിച്ചറിവുണ്ടായിട്ടാണ് അവൻ അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലുന്നത് നോക്കുക ആ മടക്കയാത്ര മാനസാന്തരമാകുന്നു നിങ്ങൾ ദൈവത്തിൽ നിന്ന് ദൂരെ അകന്നിരിക്കുന്നു എങ്കിൽ നിങ്ങൾ മാനസാന്തരപ്പെടുക എന്ന സന്ദേശം നിങ്ങൾക്ക് വേണ്ടി എങ്ങനെയാണ് പ്രായോഗികമായി തീരുവാൻ പോകുന്നത് ദൈവത്തിൻ്റെ അരികിലേക്ക് മടങ്ങി വരിക ദൈവത്തിൻ്റെ അരികിലേക്ക് മടങ്ങി വരിക ഈ മകൻ പിതാവിൻ്റെ അരികിലേക്ക് മടങ്ങി വന്നത് അത് മാനസാന്തരത്തിൻ്റെ മനോഹരമാകുന്നൊരു ചിത്രമാണ് അവന് പിതാവിൻ്റെ അരികിൽ വന്നതിന് ശേഷം അവൻ പറയുന്നത് ഏറ്റവും ശ്രദ്ധേയമാണ് അവൻ പറയുന്നത് അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല ഓ ആഴത്തിലുള്ള മാറ്റമാണ് അവനിൽ സംഭവിച്ചത് ആഴത്തിലുള്ള മാനസാന്തരമാണ് അവനിൽ സംഭവിച്ചത് അങ്ങനെയൊന്ന് ഏറ്റുപറയാൻ നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ ഈ ശബ്ദം കേൾക്കുന്നവർ ദൈവത്തിൽ നിന്ന് അകന്നു ജീവിക്കുന്നവർ ഈ മകൻ ഏറ്റുപറഞ്ഞതുപോലെ ഏറ്റുപറയുവാൻ തയ്യാറാകുകയാണെങ്കിൽ ഒരു സെക്കൻഡിനുള്ളിൽ മേത്തരമാകുന്ന ആത്മീക അങ്കി കൊണ്ട് കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ പുതുക്കുവാൻ പോകുകയാണ് അത്ഭുത മാറ്റങ്ങൾ സംഭവിക്കുവാൻ പോകുകയാണ് അപ്പൻ വിളിച്ചു പറയുവാൻ പോകുന്നു എൻ്റെ ഈ മകൻ മരിച്ചവനായിരുന്നു വീണ്ടും ജീവിച്ചു കാണാതെ പോയിരുന്നു കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി സന്തോഷിച്ചു തുടങ്ങി ഹല്ലേലൂയ മനസ്സാന്തരം സംഭവിക്കുമ്പോൾ ആത്മലോകത്തിൽ വലിയ സന്തോഷമാണ് സ്വർഗത്തിൽ സന്തോഷം ദൂതന്മാരുടെ മധ്യേ സന്തോഷം ദൈവരാജ്യത്തിൻ്റെ ഉള്ളിൽ ആഹ്ലാദവും സന്തോഷവും കൊണ്ടുവരുന്നതാണ് പാപിയുടെ മാനസാന്തരം ഹല്ലേലൂയ ഈ തലമുറയിൽ ഈ ശബ്ദം മുഴങ്ങട്ടെ മുഴങ്ങട്ടെ ലോകം മുഴുവൻ മുഴങ്ങട്ടെ മനുഷ്യകുലം മുഴുവൻ കേൾക്കട്ടെ മാനസാന്തരപ്പെടുക പരിശുദ്ധ ദൈവമേ നല്ല പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട അത്ഭുതങ്ങൾ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം അങ്ങ് തൊടണമേ യേശുവേ അങ്ങയുടെ ജനത്തെ തൊടണമേ അത്യത്ഭുതകരമാകുന്നൊരു ദിവ്യസ്പർശനത്തെ അങ്ങ് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവുമായി വ്യക്തിപരമാകുന്ന ബന്ധമില്ലാത്തവർ ഇപ്പോൾ വിടുവിക്കപ്പെടട്ടെ അവരുടെ മനസ്സിൽ വലിയ മാറ്റം സംഭവിക്കട്ടെ യേശുവിനെ അവർ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കട്ടെ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ രോഗികൾ സൗഖ്യമാകട്ടെ
അത്ഭുത സൗഖ്യങ്ങളെ അങ്ങ് അയക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ശൂന്യതകൾ, പ്രതികൂലങ്ങൾ, ഞെരുക്കങ്ങൾ ഇതിൻ്റെയൊക്കെ നടുവിലൂടെ കടന്നു പോകുന്നവരെ ഇപ്പോൾ ഉദ്ധരിക്കണമേ, വിടുവിക്കണമേ, അത്ഭുത വഴികൾ അവർക്ക് വേണ്ടി തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗം അങ്ങനെ ചെയ്യുന്ന സ്നേഹത്തിനായി സ്തോത്രം. സകലത്തിലും യേശു ക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടുക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹാലലൂയ്യ, ഹാലലൂയ്യ. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെ ഇരിക്കും. ഗോഡ് ബ്ലെസ് യു. ആമേൻ.